Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Mangalya Swapnangalkku Charudeegan. Kallarikkal's Gold Park, Payyanur. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ചുമട് താങ്ങിയിൽ വാഹനാപകടം. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിയോടെ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവർ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിയോടെ പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ചുമട് താങ്ങിയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മാട്ടൂലിൽ നിന്ന് കാസർഗോഡേക്ക് പോവുകയായിരുന്ന KL 59Y 2317 നമ്പർ കാറും എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന KL 59S 5305 നമ്പർ ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ കാനായി തോട്ടംകടവിലെ സജീഷ്, കാർ യാത്രികരായ സഹദ്, മഹറൂഫ്, സിറാജ്, അമീൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. അപകടത്തിൽ കാർ മറിയുകയും ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായി തകരുകയും ചെയ്തു. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ കാപ്പാട്ടുകഴകം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ വരവറിയിച്ച വർണ്ണശബളമായ ഘോഷയാത്ര നടന്നു. പയ്യന്നൂർ പെരുമ്പ ശ്രീ മുത്തപ്പൻ മടപ്പുരയ്ക്ക് സമീപത്തു നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര കാപ്പാട്ടുകഴക സന്നിധിയിൽ സമാപിച്ചു. February 25 മുതൽ March 3 വരെ നടക്കുന്ന പയ്യന്നൂർ ശ്രീ കാപ്പാട്ടുകഴകം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നാടറിയിച്ചുകൊണ്ടുള്ള വിളംബര ഘോഷയാത്ര നടന്നു. പെരുമ്പ ശ്രീ മുത്തപ്പൻ മടപ്പുര പരിസരത്തു നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര കാപ്പാട്ടുകഴക സന്നിധിയിൽ സമാപിച്ചു. സംഘാടക സമിതി ഭാരവാഹികൾ ഉൾപ്പെടെ പങ്കെടുത്ത ഘോഷയാത്രയിൽ ഒന്നുകുറവ് 40 തെയ്യങ്ങളുടെ സങ്കല്പത്തിൽ 60 വയസ്സിനു മുകളിൽ പ്രായമുള്ള 39 അമ്മമാർ തെയ്യങ്ങളുടെ രൂപങ്ങൾ താലത്തിൽ ഏന്തിയ താലപ്പൊലിയും മുത്തുക്കുടകളേന്തിയ വനിതകളും കുട്ടികളും കലാ സാംസ്കാരികത വിളിച്ചോതുന്ന പലവിധ കലാരൂപങ്ങളടക്കം വാദ്യഘോഷങ്ങളോടുകൂടിയ പ്രൗഢഗംഭീരമായ ഘോഷയാത്രയാണ് നടന്നത്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ക്ഷേത്ര ഭാരവാഹികളും വനിതകളും ബഹുജനങ്ങളും വിളംബര ഘോഷയാത്രയിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാതമംഗലം വ്യവസായ എസ്റ്റേറ്റിന് സമീപത്തെ പറമ്പിൽ തീപിടിച്ചു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ഫയർഫോഴ്സും നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് തീയണച്ചു.
മാതമംഗലം വ്യവസായ എസ്റ്റേറ്റിന് സമീപത്തെ പറമ്പിൽ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് തീപിടുത്തമുണ്ടായത്. പാറപ്രദേശവും ചൂടുള്ള സമയവും ആയതിനാൽ തീ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതിന് കാരണമായി. വിവരമറിഞ്ഞ പെരിങ്ങോത്ത് നിന്നും സ്റ്റേഷൻ ഓഫീസർ പി വി അശോകന്റെയും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ തോമസ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘവും പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. കശുമാവിൻ തൈകൾ ഉൾപ്പെടെയുള്ള ചെറുമരങ്ങളും മറ്റും കത്തി നശിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. പിലാത്രയിൽ കടയിൽ മോഷണം. ദേശീയപാതയോരത്തെ ചായ് കോർണർ കടയിലാണ് മോഷണം നടന്നത്. മേശയിലുണ്ടായിരുന്ന പണവും സിഗരറ്റും സോപ്പും കവർന്നു. കടയുടമ നജ്മുദ്ദീൻ പരിയാരം പോലീസിൽ പരാതി നൽകി. പിലാത്ര ദേശീയപാതയോരത്തെ ചായ് കോർണർ എന്ന കടയിലാണ് മോഷണം നടന്നത്. രാവിലെ കട തുറക്കാനായി വന്നു നോക്കിയപ്പോഴാണ് മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ കടയുടമ നജ്മുദ്ദീൻ പരിയാരം പോലീസിൽ പരാതി നൽകി. വ്യാഴാഴ്ച പുലർച്ചെ 1:15 മോഷണം നടന്നത്. മോഷ്ടാക്കൾ ടൂ വീലറിൽ വരുന്നതിന്റെ ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. രണ്ടുപേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കടയുടെ പൂട്ട് തകർത്ത് അകത്തുകയറിയ മോഷ്ടാവ് മേശയിലുണ്ടായിരുന്ന പണവും കടയിലെ വിൽപ്പനയ്ക്ക് വെച്ച 35,000 രൂപയുടെ സിഗരറ്റ്, സോപ്പ്, പേസ്റ്റ്, നോട്ട്ബുക്ക് തുടങ്ങിയവ കവർച്ച ചെയ്തു. ഏകദേശം 85,000 രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അവർ പിന്നെ ബൈക്കിൽ വന്നുകൊണ്ട് ഏകദേശം 10-15 മിനിറ്റ് കൊണ്ട് അവർ ഷോപ്പിൽ കയറി പൈസയും അതുപോലെ മറ്റ് സ്റ്റേഷനറി സാധനങ്ങളും ഒക്കെ മോഷണം നടത്തി. ഏകദേശം കുറച്ച് പൈസയും സാധനങ്ങളും കൂടെ ഏകദേശം 85,000 രൂപയുടെ നഷ്ടമാണ് വന്നിട്ടുള്ളത്. പഴയ പരിയാരം പോലീസ് അവർ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അവർക്ക് ഏകദേശം പല CCTV ക്യാമറകളും അവർ പരിശോധിക്കുന്നുണ്ട്. പരിയാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. മലയാളം ഉള്ളിടത്തോളം നിലനിൽക്കുമെന്നുറപ്പുള്ള കുമാരനാശാന്റെ ഖണ്ഡകാവ്യമായ വീണപൂവിന്റെ ഇംഗ്ലീഷ് ഭാഷ്യം ഒരുക്കിയിരിക്കുകയാണ് പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ മനോഹരൻ VP. പഴയ എയർഫോഴ്സുകാരനായ മനോഹരൻ VP എഴുത്തുകാരൻ മാത്രമല്ല, നല്ല വായനക്കാരൻ കൂടിയാണ്. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ മനോഹരൻ VP നമ്മൾ പരിചയപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ്. കവിയാണ്, കഥാകൃത്താണ്. ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ട്, അതായത് കുമാരനാശാന്റെ വീണപ്പൂവ് അടക്കമുള്ള കവിതകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് അത് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അത്തരത്തിൽ നമ്മൾ പരിചയപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ്. ഈ ഒരു സമയത്തും എന്തുകൊണ്ടായിരിക്കും കുമാരനാശാനെ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? എൻ്റെ കവിതകളിൽ കേരളത്തെ ഉണർത്തിയ കവിതകളാണ്. അതെല്ലാം നവോത്ഥാനത്തിനും എല്ലാത്തിനും കാരണമായിട്ടുള്ള കവിതകൾ. പ്രത്യേകിച്ചും വീണപൂവൊക്കെ പണ്ട് പഠിക്കുമ്പോൾ അന്ന് ആ കാലം മുതലേ ആ ഒരു കവിതയുടെ അതിൻ്റെ സൗന്ദര്യം, പിന്നെ അതുമല്ല അതിൻ്റെ അതിലെ ആ തത്വചിന്തയും അതിൽ ഇല്ലാത്ത കാര്യം ഇല്ല സത്യത്തിൽ. അപ്പൊ ചിന്താവിഷ്ടയായ സീത, നേരത്തെ ആണെങ്കിൽ ഭൂമിക്ക് ഒരു ചരമഗീതം ഒക്കെ ഇംഗ്ലീഷിലോട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ആണോ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയം? ഇംഗ്ലീഷ് ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഇംഗ്ലീഷിനോട് ഒരു പ്രത്യേകിച്ച് ഒരു ഇതുണ്ടായിരുന്നു, ആഭിമുഖ്യം ഉണ്ടായിരുന്നു. പിന്നെ പക്ഷെ ഞാൻ ഡിഗ്രിക്ക് BSc ഫിസിക്സ് ആയിരുന്നു. പിന്നെ പഠിത്തം അവിടെ നിന്നും എയർഫോഴ്സിൽ പോയി. എയർഫോഴ്സിൽ വായന നല്ല ലൈബ്രറികൾ ഉണ്ടായിരുന്നു എയർഫോഴ്സിൽ, ഏത് യൂണിറ്റിലായാലും. അപ്പോൾ അങ്ങനെയാണ് ഒരു വായനാശീലം ഉണ്ടായത്, പിന്നെ കൂടി വന്നത്. അംബികാസുധൻ മാങ്ങാടിന്റെ ഒക്കെ കഥകള് മരക്കാപ്പിലെ തേങ്ങകളടക്കം വിവർത്തനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉണ്ട്, ചിന്തമുണ്ടി, രണ്ട് മത്സ്യങ്ങൾ,
പിന്നെ മരക്കാപ്പിലെത്തി നോവലും വൃത്തം ചെയ്തിട്ടുണ്ട്, അത് ഇനിയും പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി പ്രസിദ്ധീകരിക്കാനുള്ളത്. അതുപോലെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത് വീണുപൂവാണ്. വീണുപൂവ് അത് സാഹിത്യ അക്കാദമിയുടെ ഇംഗ്ലീഷ് ജേണലിൽ വന്നിരിക്കുന്നത് ജൂലൈ സെപ്റ്റംബർ ഇഷ്യൂയിൽ. അത് വളരെ നല്ല പ്രാധാന്യത്തിലാണ് ഇതിൽ കവിത ചേർത്തത്, ആദ്യത്തെ കവിതയായിട്ട്. പിന്നെ കവർ ചിത്രം അടക്കം, പിന്നെ അതിൻ്റെ ക്യാപ്ഷൻ, കവറിലെ ക്യാപ്ഷൻ അത് തന്നെയായിരുന്നു, നോട്ട് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ. പൊതുവേ കവിതയെ പറ്റി പറയുന്നത് വെച്ചാൽ പോയട്രി ഈസ് വാട്ട് ഈസ് ഗെറ്റിംഗ് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ എന്നുള്ളതാണ്. അതായത് ആ ക്യാപ്ഷൻ തന്നെ നോട്ട് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ എന്നാണ്. അതൊരു സന്തോഷം തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഈ ഒരു വിവർത്തനം ചെയ്യുന്നതിന് അനുസരിച്ച് നമ്മളുടെ സ്വന്തമായുള്ള എഴുത്തുകളും ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കാവോ താങ്കളിൽ നിന്ന്? ശ്രമിക്കുന്നുണ്ട്. ഈ വായനയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മള് വായനാ ദിനമൊക്കെ വെച്ച് വായനയെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ പുതിയ കുട്ടികളിലേക്ക് വായനാശീലം എത്തുന്നുണ്ടോന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? ഇല്ല ഇല്ല, വായനശീലം വായനാശീലം ഉള്ള കുട്ടികളിൽ തന്നെ കുറഞ്ഞോണ്ട് വരികയാണ്. കാരണം ഈ മൊബൈലിൻ്റെയൊക്കെ അതിപ്രസരം അത് വായനയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. പിന്നെ മൊബൈൽ ആപ്പുകളുണ്ട് വായനയുടെ, ഇപ്പോൾ കിൻഡിൽ പോലുള്ള നല്ല ആപ്പുകളുണ്ട്, അതൊക്കെ വായിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. നല്ലത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് എഴുതാനുള്ള മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ അല്ലേ? അതെ, എഴുത്ത് എഴുതുന്നവർക്ക് എന്തായാലും വായനാശീലം അത്യാവശ്യമാണ്. അപ്പൊ ഇനി എന്തൊക്കെയാണ് പ്ലാൻ? അതായത് ഇനി വിവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ല സ്വന്തമായിട്ട് കഥകൾ എഴുതാനാണോ? വിവർത്തനം എന്തായാലും ഉണ്ടാവും, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലേക്ക്. ഇംഗ്ലീഷിലേക്ക് വിവർത്തനം കുറവാണ് മലയാളം കൃതികളുടെ, അതുകൊണ്ട് പ്രത്യേകിച്ചും കവിതകൾ വിവർത്തനം ചെയ്യാനുള്ള ഒരു ഇതുണ്ട് ഇംഗ്ലീഷ് കവിതകളോട് പ്രത്യേകിച്ചിട്ടും. അപ്പോൾ അതിലേക്ക് വർത്ത് ചെയ്യാനുള്ള ഒരു അഫിനിറ്റി ഉണ്ട്. തീർച്ചയായും ഇനി ഒരുപാട് കവിതകൾ ഉണ്ടാവട്ടെ, കഥകൾ ഉണ്ടാകട്ടെ, വിവർത്തനങ്ങൾ ഉണ്ടാകട്ടെ. പുതിയ തലമുറയോടും സാറിന് ഇത്രയേ പറയാനുള്ളൂ, വായിച്ച് തന്നെ വളരണം അല്ലേ? വായനയിലൂടെ വളരുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഫോണിലുള്ള ആപ്പ് ഉപയോഗിച്ചാണെങ്കിലും വായിച്ചാൽ മതി. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ അർജുൻ, ഒപ്പം കെ എൻ വർഷ. പഴയങ്ങാടി ചെങ്ങലിൽ വൈദ്യുതി കമ്പി താഴ്ന്നുകിടക്കുന്നത് അപകടാവസ്ഥയ്ക്ക് കാരണമാകുന്നതായി നാട്ടുകാരുടെ പരാതി. ചെങ്ങൽ ജ്ഞാനോദയ വായനശാലയ്ക്ക് സമീപത്തെ വൈദ്യുത തൂണും കമ്പിയുമാണ് അപകടാവസ്ഥയിൽ ആയത്. ചെങ്ങൽ ജ്ഞാനോദയ വായനശാലയ്ക്ക് സമീപത്തെ വൈദ്യുതി തൂണും കമ്പിയും അപകടാവസ്ഥയിലാണുള്ളത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്താണ് അപകടം പതിയിരിക്കുന്നത്. റോഡിന് സമീപത്തുകൂടി കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ താഴ്ന്നുകിടക്കുന്നു. വൈദ്യുതി തൂണാകട്ടെ റോഡിലേക്ക് ചെരിഞ്ഞുമാണുള്ളത്. ഇത് മാറ്റിസ്ഥാപിക്കാൻ പ്രദേശവാസികൾ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായിട്ടില്ല. ചെങ്ങല് പണ്ടാരകുളത്തിന്റെ നേരെ മേലെ വായനശാലക്ക് തൊട്ടിലെ പോസ്റ്റാണ് ഞാൻ ഇപ്പം സംസാരിക്കുന്നത്. പിന്നെ അത് അടിയന്തരമായിട്ട് മാറ്റി കിട്ടണം. അത് മാറ്റി കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിച്ചാൽ ഏത് സമയത്തും അതിന്റെ കൈ കൊണ്ട് ആ പോസ്റ്റ് തൊട ലൈൻ തൊട അങ്ങനെയല്ല പരുവത്തിലുള്ളത്. പോരാതെ അടുത്ത് എൽ പി സ്കൂള് ചെറിയ കുഞ്ഞുങ്ങൾ പോകുന്നതാണ്, അത് മറിഞ്ഞ് വീണാൽ വലിയൊരു അപകടം തന്നെ അവിടെ സംഭവിക്കും. ഈ ലൈനിലൂടെ വന്നിട്ട് ഇന്നലെ ഒരു ഫയർ എഞ്ചിനിലൂടെ പോകേണ്ടി വന്നു. ഒരു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പോയത്, ഇങ്ങനെ കടന്നു പോയതാണ്. ഇന്ന് ഈ സൈഡ് മുഴുവൻ അപ്പുറം ഇപ്പുറം എല്ലാം ഇങ്ങനെ ബന്ധവസിലാണ് നിൽക്കുന്നത്. അത് ഒന്ന് മാറ്റി കിട്ടേണ്ടത് ആവശ്യമാണ്. പിന്നെ ആ പോസ്റ്റ് ഇങ്ങനെ വേണ്ടവനങ്ങോട്ട് വീഴാനായതുപോലെയുണ്ട്. അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ശുചിത്വം ആരോഗ്യം പരിപാടിയുടെ ഭാഗമായി 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആർത്തവ ശുചിത്വത്തോടൊപ്പം പരിസര ശുചിത്വവും ഉറപ്പുവരുത്താൻ കാങ്കോൽ ആലപ്പടുമ്പ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ മെൻസ്ട്രൽ കപ്പ് വിതരണവും പരിശീലനവും മാതൃ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു. ശുദ്ധമിഷന്റെ ഭാഗമായി നമ്മൾ നടപ്പിലാക്കി ഫലപ്രദമായിട്ട് പോകുന്നു.
പദ്ധതിയുടെ ഗുണഫലങ്ങൾ സമൂഹത്തിൽ എത്തിക്കുന്നതിന് വനിതകളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. മെൻസ്ട്രൽ കപ്പ് നിർമ്മാണ കമ്പനിയുടെ ട്രെയിനിംഗ് ഫാക്കൽറ്റി ഡോക്ടർ ജസ്ന ഉപയോഗക്രമങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി എം സതീശൻ മാസ്റ്റർ, കെ ജി ബിന്ദുമോൾ, സെക്രട്ടറി കെ മോഹനൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഓംകാർ നാഥ്, ഹെൽത്ത് ഇൻസ്പെക്ടർ മധുസൂദനൻ മെട്ടമ്മൽ, പബ്ലിക് ഹെൽത്ത് നേഴ്സ് എം പ്രിയാദേവി, ഐ സി ഡി എസ് സൂപ്പർവൈസർ എം ബി നീതു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ സുമംഗലി സിനിമാ കോംപ്ലക്സിന് എതിർവശത്ത് കെ വി ആർ ഓട്ടോ ഫെസ്റ്റ് ആരംഭിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ സുമംഗലി സിനിമാ കോംപ്ലക്സിന് മുൻവശത്ത് ആരംഭിച്ച കെ വി ആർ ഓട്ടോ ഫെസ്റ്റ് നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കാണ് അവിടെ കഴിയും എന്നുള്ളതാണ്. അപ്പൊ അതൊരു ബൂത്തിന്റെ ഫലമായിട്ടാണ് ഇതിന് തോന്നിയിട്ടുള്ളത്. ഓരോ ആളുകളും കാർഡെടുത്തിട്ട് പട്ടണത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ട് ബ്ലോക്കുകളൊക്കെ വലിയ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഒരു വലിയ സൗകര്യമാണ് പരാജയം എന്ന നിലയിൽ. അപ്പുക്കുട്ടൻ പച്ച സ്വാഗതം പറഞ്ഞു. കെ യു വിജയകുമാർ, വി ബാലൻ, വി നന്ദകുമാർ, കെ കെ ഫൽഗുനൻ, കെ വി ആർ ഗ്രൂപ്പ് സിഇഒ കെ വി സുനിൽകുമാർ, സജിത് കുമാർ, കെ പവിത്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കെ വി ആർ ഫെസ്റ്റിൽ നിന്നും ലളിതമായ തവണ വ്യവസ്ഥയിൽ കാറുകൾ വാങ്ങാം. പഴയ കാർ എക്സ്ചേഞ്ച് സൗകര്യവും ലഭ്യമാണ്. 100% ഫണ്ടിങ്ങും 7 വർഷം വരെ ഇഎംഐ കാലാവധിയും ലഭ്യമാകും. കെ വി ആർ ടാറ്റ ഫെബ്രുവരി ഓഫറുകളുടെ ഭാഗമായി നെക്സൺ 130,000 രൂപയും ടിഗർ 80,000 രൂപ, ടിയാഗോ 90,000 രൂപ, ആൾട്രോസ് 65,000 രൂപ, പഞ്ച് 28,000 രൂപ, ഹാരിയർ 260,000 രൂപ, സഫാരി 340,000 രൂപ എന്നിങ്ങനെ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 9746363608 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കേരളത്തിലെ നമ്പർ 1 ബജാജ് ഡീലറായ കെ വി ആർ വെഹിക്കിൾസിൽ നിന്ന് സ്വപ്ന വാഹനങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലും ബാങ്ക് ലോൺ സൗകര്യത്തോടുകൂടിയും ലഭ്യമാക്കാം. മേളയിൽ ബുക്ക് ചെയ്യുന്നവർക്ക് ഉറപ്പായ സമ്മാനവും ഒരുക്കിയിട്ടുണ്ട്. ലളിതമായ ഡോക്യുമെന്റ്സ്, കുറഞ്ഞ മാസത്തവണ, 5 വർഷം കാലാവധി, എക്സ്ചേഞ്ച് സൗകര്യങ്ങൾ തുടങ്ങിയവയും ഒരുക്കിയിരിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ 3000-ലധികം ബജാജ് സി എൻ ജി ഉപഭോക്താക്കളാണുള്ളത്. കണ്ടോത്തെ കെ വി ആർ ബജാജ് ഷോറൂമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 9605747482 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പുതിയ കാലത്തിന്റെ പുതിയ മാറ്റങ്ങൾ അനുഭവിച്ചറിയുവാനായി ചേതക് ഇലക്ട്രിക് സ്കൂട്ടറുകളും വിൽപ്പന നടത്തുന്നുണ്ട്. കണ്ണൂരിലെ കെ വി ആർ ചേതക്കിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 9567465688 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. എല്ലാ കമ്പനികളുടെയും ടൂ വീലറുകൾ എക്സ്ചേഞ്ച് ചെയ്യാനും സൗകര്യമുണ്ട്. കെ വി ആർ ബജാജ് ഫെബ്രുവരി മെഗാ സെയിലിനോടനുബന്ധിച്ച് 1990 രൂപ മുതൽ ആദ്യ തവണ അടച്ച ബൈക്കുകൾ സ്വന്തമാക്കാം. 5,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫറും 2,000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും ലഭ്യമാണ്. ബജാജ് ബൈക്കുകൾ സ്വന്തമാക്കാൻ കൂടുതൽ വിവരങ്ങൾക്കായി 99958633666 എന്ന നമ്പറിലോ 81389006001 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. കെ ടി എം റെഡി ടു റേസ് ബൈക്കുകളുടെ ബുക്കിംഗിനായി 81386633999 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 5 വർഷ വാറണ്ടി, എക്സ്ചേഞ്ച് ബോണസ് തുടങ്ങിയ സൗകര്യങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 81386633888 എന്ന നമ്പറിലോ 7558863377 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ഫെബ്രുവരി 15, 16, 17 തീയതികളിലായാണ് പയ്യന്നൂർ സുമംഗലി സിനിമാ കോംപ്ലക്സിന് മുൻവശത്ത് കെ വി ആർ ഓട്ടോ ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെൻഷൻ പരിഷ്കരണത്തിലൂടെ ലഭിക്കാനുള്ള മുഴുവൻ കുടിശ്ശികയും പ്രഖ്യാപിച്ച ക്ഷാമാശ്വാസവും അടിയന്തരമായി അനുവദിക്കണമെന്ന കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ തൃക്കരിപ്പൂർ ബ്ലോക്ക് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നടക്കാവ് മിദ്ലജ് മിനി ഹാളിൽ നടന്ന സമ്മേളനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച തൃക്കരിപ്പൂർ സബ് ട്രഷറി പ്രവർത്തിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുക,
മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക, സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സ്വഭാവം നിലനിർത്തുക, മുതിർന്ന പൗരന്മാർക്ക് ട്രെയിനിൽ ലഭിച്ചിരുന്ന യാത്ര ആനുകൂല്യം അനുവദിക്കുക, തങ്കേമുക്കിൽ ട്രാഫിക് സർക്കിൾ അനുവദിക്കുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു. നടക്കാവ് മിഥിലജ മിനി ഹാളിൽ നടന്ന സമ്മേളനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു. വി കെ സുരേന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കെ എസ് എസ് പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി പ്രസന്ന ടീച്ചർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി പി രാമചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ മാധവൻ നായർ, ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി കുഞ്ഞികൃഷ്ണൻ, സരസ്വതിക്കുട്ടി ടീച്ചർ, ഇ വി ദാമോദരൻ, ഒ ജാനകി ടീച്ചർ, ഇ വി ഗോവിന്ദൻ മാസ്റ്റർ, കെ കെ വിജയൻ, കുത്തൂർ കണ്ണൻ മാസ്റ്റർ, കെ അബൂബക്കർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി വി കെ സുരേന്ദ്രൻ മാസ്റ്റർ പ്രസിഡന്റായും, കെ കെ വിജയൻ, ഇ വി ഗോവിന്ദൻ, സി തങ്കമണി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, പി രാമചന്ദ്രൻ മാസ്റ്റർ സെക്രട്ടറിയായും, വി കൃഷ്ണൻ മാസ്റ്റർ, ഇ വി ദാമോദരൻ, വി ആർ ലൈല എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, പി കെ ശ്രീകുമാറിനെ ട്രഷററായും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ ഉൾപ്പെടുന്ന സീവർ ആൻഡ് സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് തൊഴിലാളികളെ നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി തൊഴിലാളി രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന ക്യാമ്പ് ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ ഉൾപ്പെടുന്ന സീവർ ആൻഡ് സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് തൊഴിലാളികളെ നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം നമസ്തേ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന ക്യാമ്പ് ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ നമുക്കറിയാം. അതുകൊണ്ട് ഇത്തരം ആളുകളെ രജിസ്ട്രേഷൻ ചെയ്ത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അവരുടെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു വെക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ, അതുപോലെ തന്നെ അവർക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഇതൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ് പദ്ധതി വിശദീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ, വി ബാലൻ, വി വി സജിത, നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശ്യാം കൃഷ്ണൻ, അനീഷ് ലാൽ ഒ കെ, രേഖ എം, അജിത കെ വി, വിധു ടി വി, ശുചിത്വ മിഷൻ വൈ പി സാരംഗട്ടി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ എടക്കോം ശാഖ തുറന്നു. മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ എടക്കോം ശാഖ ആധുനികവൽക്കരിച്ച് ഡേ ബ്രാഞ്ചാക്കി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പണമുള്ളവരിൽ നിന്ന് പണം ശേഖരിക്കുക, എന്നിട്ട് ആവശ്യമുള്ളവർക്ക് പണം കൊടുക്കുക. ആവശ്യമുള്ളവർക്ക് പണം കൊടുക്കുമ്പോൾ അത് പൊതുവായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി അതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക. അതുവഴി അതിൻ്റെ പലിശ തിരിച്ചു വാങ്ങി കൂടുതൽ പേർക്ക് വായ്പ കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കുക. ആ നിലയിലാണ് സഹകരണ സംഘം പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ കഴിഞ്ഞൊരു 10-15 വർഷക്കാലം പ്രവർത്തിച്ചതിൻ്റെ ഫലമായി കടന്നപ്പള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനം നിങ്ങളുടെ ഈ പഞ്ചായത്തിലെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും. ചടങ്ങിൽ വെച്ച് ടോപ് സിംഗർ ഫെയും പാർവണ രൂപേഷിനെയും നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വ്യക്തിഗത ഇനത്തിൽ 3 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ കരസ്ഥമാക്കിയ ബീന രാജേഷ്, 400x100 റിലേയിൽ സ്വർണ്ണ മെഡൽ നേടിയ ജെസി ചെറിയാൻ എന്നിവരെ അനുമോദിച്ചു. എം വിജിൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കെ വി നന്ദകുമാർ നിക്ഷേപം സ്വീകരിച്ചു. സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ വിതരണോദ്ഘാടനം പി പി ദാമോദരനും, റിസ്ക് ഫണ്ട് വിതരണം കെ പത്മനാഭനും, അപകട ഇൻഷുറൻസ് വിതരണം ടി സുലജയും, വാഴഗ്രാമം പദ്ധതി വായ്പാ വിതരണോദ്ഘാടനം ഷീജ കൈപ്രത്തും നിർവഹിച്ചു. എം പ്രീത, ടി രാജൻ, വി വിനോദ്, കെ ജി വത്സലകുമാരി, എ പി രജനി, കെ രമേശൻ, ടി വി ചന്ദ്രൻ, പി പി പ്രകാശൻ, കെ കുഞ്ഞിരാമൻ, ടി വി രമേശൻ, ബാങ്ക് സെക്രട്ടറി എം ലേഖ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗൻവാടി ജീവനക്കാരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ INDUC യുടെ നേതൃത്വത്തിൽ
കലക്ട്രേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ റാലിയും ധർണയും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗൻവാടി ജീവനക്കാരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ INDUC കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ റാലിയും ധർണയും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ പ്രസിഡന്റ് ആർ പ്രമീള അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി റീസ് പുത്തൻ വീട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചന്ദ്രൻ തില്ലങ്കേരി, രാജീവൻ എളയാവൂർ, അഡ്വക്കേറ്റ് ഇന്ദിര, ജീവൻകുമാർ നന്ദിയോട്, കുക്കിരി രാജേഷ്, രാഹുൽ കായക്കൻ, ജയകൃഷ്ണൻ തുടങ്ങിയവരും സ്റ്റേറ്റ് ജില്ലാ ഭാരവാഹികളും സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കളിസ്ഥലം ഇനി സ്വപ്നമല്ല. കൂളിയാട് സ്കൂളിന് കളിസ്ഥലം യാഥാർത്ഥ്യമാകുന്നു. ഇതിനായി ഗ്രൗണ്ട് നിർമ്മാണ കമ്മിറ്റി രൂപീകരിച്ചു. PTAയും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും കൈകോർത്തപ്പോഴാണ് കളിസ്ഥലം എന്ന സ്വപ്നം കൂളിയാട് സ്കൂളിന് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഇതിനായി ഗ്രൗണ്ട് നിർമ്മാണ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. സ്കൂളിന് സ്വന്തമായി സ്ഥലമില്ലാത്തതും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുമായിരുന്നു കമ്മിറ്റിക്ക് മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളികൾ. ഇത് പരിഹരിക്കാൻ സമീപവാസികളിൽ നിന്നും സ്ഥലം വിലയ്ക്ക് വാങ്ങാൻ ഒരുങ്ങുകയാണ് ഗ്രൗണ്ട് നിർമ്മാണ കമ്മിറ്റി. ഇതിനോടകം തന്നെ സ്ഥലം വാങ്ങുവാനുള്ള തുകയുടെ പകുതിയോളം സ്വരൂപിച്ചിട്ടുണ്ട്. സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് ഗ്രൗണ്ട് നിർമ്മാണത്തിനുള്ള തുക 2023-24 വാർഷിക ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിക്കുക കൂടി ചെയ്തതോടെ സ്കൂൾ ഗ്രൗണ്ട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചേക്കും. ഗ്രൗണ്ട് നിർമ്മാണം മുഖ്യ അജണ്ടയായി വികസന സെമിനാർ നടത്തുന്നതിനും വിജയോത്സവം സംഘടിപ്പിക്കുന്നതിനുമായി സ്കൂളിൽ ചേർന്ന ആലോചനായോഗം ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശകുന്തള ഉദ്ഘാടനം ചെയ്തു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്കൂളിനോടൊക്കെ നാട്ടിലെ ജനങ്ങൾ പൊതുവെ രക്ഷിതാക്കൾ എന്നതിനപ്പുറത്ത് ഏറ്റവും നല്ല സഹകരണം തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ നിലയിൽ മികവോത്സവം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ടീച്ചറുടെ യാത്രയപ്പ് നടത്തുമ്പോഴും ഒരു യാത്രയപ്പ് എന്നതിനപ്പുറത്തേക്ക് തീർച്ചയായും കഴിഞ്ഞുകാല പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തി ഒരു അധ്യാപിക പിരിഞ്ഞു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന യാത്രയപ്പ് കേവലം യാത്രയപ്പ് എന്നതിനപ്പുറത്തേക്ക് കുട്ടികളിൽ നല്ല അനുഭവം ഉണ്ടാക്കാൻ ആവശ്യമായ നിലയിൽ അവർക്ക് കൂടി ഉല്ലസിക്കാൻ വേണ്ടി കഴിയുന്ന നിലയിൽ പരിപാടികളെല്ലാം സംഘടിപ്പിച്ച് നമുക്ക് പോകണം. PTA പ്രസിഡന്റ് കെ കരുണാകരൻ അധ്യക്ഷനായി, PB ഷീബ, യു രാഘവൻ, VV ജനാർദ്ദനൻ, എം ബാലകൃഷ്ണൻ, VN സന്ധ്യ, ചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവെള്ളൂർ. കേരള വനിതാ കമ്മീഷൻ കുളപ്പുറം വായനശാല ഗ്രന്ഥാലയം വനിതാ സെമിനാർ സംഘടിപ്പിച്ചു. കേരള വനിതാ കമ്മീഷൻ മെമ്പർ അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ ഉദ്ഘാടനം ചെയ്തു. കേരള വനിതാ കമ്മീഷൻ കുളപ്പുറം വായനശാല ഗ്രന്ഥാലയം വനിതാ സെമിനാർ സംഘടിപ്പിച്ചു. കുളപ്പുറം വായനശാലയിൽ വെച്ച് നടന്ന പരിപാടി കേരള വനിതാ കമ്മീഷൻ മെമ്പർ അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ ഉദ്ഘാടനം ചെയ്തു. വിഷയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകളും വനിതാ കമ്മീഷൻ കൊണ്ടു കഴിഞ്ഞു. ഈ വർഷം കണ്ണൂർ ജില്ലയിലെ 21 സ്കൂളുകൾക്കാണ് ഇത്തരം ബോധവൽക്കരണ ക്ലാസുകൾ വനിതാ കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കൗമാരം കരുത്താക്കുന്നതിന് വേണ്ടി നമ്മുടെ കൗമാര പ്രായത്തിലെത്തിയിട്ടുള്ള കുട്ടികൾ വിവിധ തരത്തിലുള്ള സ്ത്രീകളും സമൂഹവും എന്ന വിഷയത്തിൽ ഡോക്ടർ ഷീന ഷുക്കൂർ പ്രഭാഷണം നടത്തി. PP രോഹിണി, TR ആരിഫ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ചരടുകുത്തി കോൽക്കളിയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് നടത്തിവരുന്ന സർവീസ് പ്രൊജക്ടുകളുടെ ഭാഗമായി കണ്ടോത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു. സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP രാഘി ഭക്ഷ്യധാന്യങ്ങൾ ഏറ്റുവാങ്ങി. പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് നടത്തിവരുന്ന സർവീസ് പ്രൊജക്ടുകളുടെ ഭാഗമായി കണ്ടോത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് പ്രതിമാസം 5,000 രൂപ വില വരുന്ന ഭക്ഷ്യധാന്യങ്ങൾ വാഗ്ദാനം ചെയ്തതനുസരിച്ച് ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യധാന്യങ്ങൾ കൈമാറി. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ജയ ഭക്ഷ്യധാന്യങ്ങൾ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP രാഘിക്ക് കൈമാറി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ദിനേശ് കുമാർ TCV അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർപേഴ്സൺ ഡോക്ടർ സുജ വിനോദ്, സീനിയർ മെഡിക്കൽ ഓഫീസർ TP രാഘി, PVK കൃഷ്ണൻ, മനോജ്കുമാർ CP, സുനിൽ കൃഷ്ണൻ TK, MK ചന്ദ്രൻ, PP മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏഴും ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ഗോവിന്ദൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ഗോവിന്ദൻ വാട്ടർ ടാങ്ക് വിതരണോദ്ഘാടനം നിർവഹിച്ചു.
വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ വിശ്വനാഥൻ മാസ്റ്റർ, കെ പി അനിൽകുമാർ, മെമ്പർ എൻ ഗോവിന്ദൻ, സെക്രട്ടറി ഡി എൻ പ്രമോദ്, അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ മിനി നാരായണൻ, അക്വാകൾച്ചർ പ്രമോട്ടർ ടി താര എന്നിവർ സംസാരിച്ചു. 21 കുടുംബങ്ങൾക്കാണ് പദ്ധതിയിൽ വാട്ടർ ടാങ്ക് നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുടിനീർ തെളിനീർ കുടിക്കാം ശുദ്ധജലം പദ്ധതിയുടെ ഭാഗമായി കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും വ്യാപാരി സംഘടനകളുമായി സഹകരിച്ച് വെള്ളം ഗുണനിലവാര പരിശോധനയ്ക്ക് ശേഖരിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം മാത്തിൽ ടൌണിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ നിർവഹിച്ചു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും വ്യാപാരി സംഘടനകളുമായി സഹകരിച്ച് പഞ്ചായത്തിലെ ബേക്കറി, കൂൾ ബാർ, ഹോട്ടലുകൾ തുടങ്ങിയ മേഖലകളിലെ വെള്ളമാണ് ഗുണനിലവാര പരിശോധനയ്ക്ക് ശേഖരിച്ചത്. വർദ്ധിച്ചുവരുന്ന ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുക, വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്നവർക്ക് ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം മാത്തിൽ ടൗണിൽ വച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ നിർവഹിച്ചു. കുടിവെള്ള പരിശോധന ശക്തമാക്കണമെന്ന നിലപാട് പഞ്ചായത്തിലെ ജാഗ്രതാ സമിതിയും നമ്മുടെ ആശുപത്രിയും അതുപോലെ പഞ്ചായത്ത് ഭരണസമിതിയും എല്ലാം തീരുമാനിച്ച് നമ്മൾ നിലപാടെടുത്ത് നാട്ടിനകത്ത് കൊടുത്തത്. ഈ കഴിഞ്ഞ ഇപ്പൊ തന്നെ ഉത്സവ സീസണാണ്. ഉത്സവ സമയത്തെല്ലാം നമുക്കറിയാം നമ്മുടെ നാട്ടിലത്തെ പല ഉത്സവങ്ങളിലും അന്നദാനം കൊടുക്കുന്ന ഒരു പ്രക്രിയ നമ്മുടെ എല്ലാം ഉത്സവ സ്ഥലങ്ങൾ നമ്മൾ കാണുകയാണ്. മുൻകാലങ്ങളിൽ ഒരുപക്ഷെ ഈ ഉത്സവ സ്ഥലങ്ങളിൽ ഭക്ഷ്യവിഷബാധ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടുള്ളത് ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. കൃത്യമായ ജല ഗുണനിലവാര പരിശോധനയും ക്ലോറിനേഷനും നടത്തിയതുവഴി ജലജന്യ രോഗങ്ങൾ ഈ വർഷം കുറച്ചുകൊണ്ടുവരാൻ സാധിച്ചതായും തുടർന്നും ഉത്സവവേളകൾ അടക്കമുള്ള എല്ലാ ആഘോഷ പരിപാടികൾക്കും മുന്നോടിയായി ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം പാലിക്കണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ലൈസൻസ് പുതുക്കുന്നതിന് മുന്നോടിയായി ജല ഗുണനിലവാരം പരിശോധിക്കുവാൻ മുന്നിട്ടിറങ്ങിയ വ്യാപാരി സമൂഹത്തെ പഞ്ചായത്ത് സെക്രട്ടറി കെ മോഹനൻ അനുമോദിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി ജയപ്രകാശ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുകയും ക്ലോറിനേഷൻ പരിശീലനം നൽകുകയും ചെയ്തു. പബ്ലിക് ഹെൽത്ത് നഴ്സായ എം പ്രിയ ദേവി, ഹെൽത്ത് ഇൻസ്പെക്ടർ വി പി ഗീത, വ്യാപാരി വ്യവസായി സെക്രട്ടറി അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുന്നരു മലയാളം വായനശാല ഗ്രന്ഥാലയം വനിതാവേദി വനിതാ സംഗമം സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരവും സാംസ്കാരിക പ്രവർത്തകയുമായ ഗായത്രി വർഷ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്തു. നാം പരിപാവനമെന്ന് കരുതുന്ന നമ്മുടെ വിശ്വാസങ്ങളെയും മതബോധത്തെയും കച്ചവടവൽക്കരിച്ച് വർഗീയതയാക്കി മാറ്റി തീർക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നതെന്ന് ചലച്ചിത്ര താരവും സാംസ്കാരിക പ്രവർത്തകയുമായ ഗായത്രി വർഷ പറഞ്ഞു. ഇവിടെയാണ് നമ്മൾ ആ ഈശ്വരനെ എന്ന് പറയുന്ന നമ്മുടെ ആത്മീയമായിരിക്കുന്ന സ്വകാര്യമായിരിക്കുന്ന നമുക്ക് എപ്പോഴും ഒന്ന് കണ്ണടച്ചിരുന്നാൽ ഏകാഗ്രമായിരുന്നാൽ എന്റെ ഉള്ളിലുള്ള ആ ചൈതന്യത്തോടെ എനിക്ക് സംവേദിക്കാം എന്നുള്ളിടത്ത് തൂണിലും തുരുമ്പിലും പുല്ലിലും പുഴുവിലും പാറ്റയിലും എല്ലാമുള്ള ആ ഭഗവാനോട് നമുക്ക് സംവേദിക്കാം എന്നുള്ളിടത്ത് നാടിന്റെ എല്ലാ ദുര്യോഗങ്ങൾക്കും കാരണമാകുന്ന ദുരന്തങ്ങൾ ിലേക്കുള്ള കൈക്കൂലി കൊടുത്താലാണ് ഭഗവാൻ പ്രീതിപ്പെടുക എന്ന് പറയുന്ന കച്ചവടവൽക്കരണത്തെ നമ്മളുടെ പൊതുബോധമാക്കി നമ്മൾ മാറ്റിയെടുത്തിരിക്കുന്നത്. കച്ചവടമാണ്. കുന്നരു മലയാളം വായനശാല ഗ്രന്ഥാലയം വനിതാവേദി സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗായത്രി വർഷ. ചടങ്ങിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയ്യം ശ്രീയാമനേഷിന് ഉപഹാരം നൽകി. വി ഷൈമ, സി എം സുമതി, ഇന്ദിര പി വി, ഈശ്വരി ബാലകൃഷ്ണൻ, എൻ വി സജിനി, സി കെ ജേഷ്മ, കെ വി സുജാത തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സർഗസന്ധ്യ അരങ്ങേറി. ഏഴോം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ മുഖേന നടപ്പിലാക്കുന്ന മഞ്ഞൾ ഗ്രാമം പദ്ധതിയിൽ മഞ്ഞൾ വിത്ത് വിതരണം ചെയ്തു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഏഴോം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി 2023-24 പ്രകാരം കൃഷിഭവൻ മുഖേന മഞ്ഞൾ ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി മഞ്ഞൾ വിത്ത് വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ നിർവഹിച്ചു. കൃഷി ഓഫീസർ നിഷ ജോസ് പദ്ധതി വിശദീകരിച്ചു. മഞ്ഞൾ കൃഷി ചെയ്ത് നല്ല മഞ്ഞൾ ഉൽപ്പാദിപ്പിച്ച് സ്വയം പര്യാപ്തത നേടുക എന്ന ഉദ്ദേശത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്തിലെ 513 ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 2022-23 വർഷത്തെ സ്വരാജ് ട്രോഫി കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്. ജില്ലയിലെ മികച്ച രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്തായാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.